ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ മൂന്ന് സിനിമകളുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആദ്യം നമുക്ക് നോക്കാം. എസ് ടി ആർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗ്യാങ്സ്റ്റർ സിനിമയായിരുന്നു പത്ത് തല. 40 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് 6,25,00,000 രൂപയും വേൾഡ് വൈഡായി 8 കോടി രൂപയുമാണ് എഫ് ഡി ഐ സ്വന്തമാക്കിയിട്ടുള്ളത്. 2023 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമകളിൽ വാരിസ് തുനിവ് വാത്തി എന്നീ സിനിമകൾക്ക് ശേഷം ഹയസ്റ്റ് എഫ് ഡി നേടുന്ന 4-ാമത്തെ തമിഴ് സിനിമയായി പത്ത് തല മാറിയിട്ടുണ്ട്. അജയ് ദേവ്ഗൺ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ സിനിമയായിരുന്നു ബോല. 100 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം വേൾഡ് വൈഡായി ഫസ്റ്റ് ഡേ 11,20,00,000 രൂപ മാത്രമാണ് നേടിയിട്ടുള്ളത്. ഞാനീ പ്രധാന വേഷത്തിലെത്തിയ മാസ് ഡ്രാമ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു ദസര. 70 കോടിയോളം മുതൽ മുടക്ക് കണക്കാക്കുന്ന സിനിമയ്ക്ക് നല്ലൊരു ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിയുടെ കരിയർ ബെസ്റ്റ് എഫ് ഡി തന്നെയാണ് ദസരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കേരള തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് 1,42,00,000 രൂപയും തെലുങ്കിൽ നിന്ന് 24,85,00,000 രൂപയും വേൾഡ് വൈഡായി 38,65,00,000 രൂപയും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2023 തെലുങ്ക് സിനിമകളിൽ വീരസിംഹറെഡ്ഡി, വാൾട്ടർ വീരയ്യ എന്നീ സിനിമകൾക്ക് ശേഷം ഹയസ്റ്റ് എഫ് ഡി നേടുന്ന 3-ാമത്തെ സിനിമയായി നാനിയുടെ ദസര മാറിയിട്ടുണ്ട്. സൂര്യ വെട്ടിമാരൻ കോംബോയുടെ വാടിവാസലിനായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. വെട്ടിമാരൻ്റെ വിടുതലൈ പാർട്ട് 1 എന്ന ചിത്രം ഇന്ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം സ്വന്തമാക്കിയിരുന്നു. വിടുതലൈ പാർട്ട് 2 സൂര്യ 42 കംപ്ലീറ്റ് ആയാൽ വാടിവാസലിൻ്റെ ഷൂട്ട് തുടങ്ങുമെന്നാണ് വെട്ടിമാരൻ ലേറ്റസ്റ്റായി പറഞ്ഞിരിക്കുന്നത്. 1960കളിൽ നടക്കുന്ന കഥയാണ് സിനിമയുടേത്. ഈ വർഷം തന്നെ ചിത്രം ആരംഭിക്കും. KGF 2 ശേഷമുള്ള യാഷിന്റെ 19-ാം സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് April 14 ഉണ്ടാകും. KVN പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുക. ദളപതി ലോകേഷ് കോംബോയുടെ ഗ്യാങ്സ്റ്റർ സിനിമയാണ് ലിയോ. ലിയോയുടെ ഷൂട്ടിംഗ് മെയ് മാസം തന്നെ അവസാനിക്കുമെന്നത് ഇപ്പോൾ 100% കൺഫേം ആണ്. സിനിമയുടെ നിർമ്മാതാവായ ലളിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ലിയോയുടെ വമ്പൻ അപ്ഡേറ്റ് ദളപതിയുടെ ജന്മദിനമായ June 22 പുറത്തുവിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ ടീസറോ ആയിരിക്കും ഇത്. അതുപോലെ വേറെ കുറെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയാൽ ഉടൻ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.